മക്കളെല്ലാം മതം മാറിയതോടെ സ്വത്തുകളെല്ലാം ക്ഷേത്രത്തിന് വിട്ടു നൽകി വേലായുധം. തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്താണ് സംഭവം. തന്റെ 2 കോടിയോളം വില വരുന്ന സ്വത്തുക്കളാണ് വേലായുധം ക്ഷേത്രത്തിന് സംഭാവനയായി നൽകിയത്. കാഞ്ചീപുരം അനുസ്വാമി അവന്യൂവിലെ താമസക്കാരനാണ് 85-കാരനായ വേലായുധം. ഇദ്ദേഹത്തിന് 2 പെൺമക്കളും 1 ആൺകുട്ടിയുമാണുള്ളത്. എന്നാൽ ഇവർ ക്രിസ്ത്യൻ മതം സ്വീകരിച്ചിരുന്നു. ഹിന്ദു വിശ്വാസപ്രകാരം മക്കൾ തന്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യില്ലെന്ന് ബോധ്യമായതോടെയാണ് ഇദ്ദേഹം സ്വത്തുക്കൾ ക്ഷേത്രത്തിന് വിട്ടു നൽകിയത്. കുമരക്കോട്ടം മുരുകൻ ക്ഷേത്രത്തിൽ അദ്ദേഹം സ്വത്തുക്കൾ വിട്ടു നൽകിയത്. വേലായുധത്തിന്റെ കുടുംബക്ഷേത്രം കൂടിയാണിത്. തമിഴ്നാട് സർക്കാരിൽ റിട്ടയേർഡ് ഹെൽത്ത് ഇൻസ്പെക്ടർ ആയിരുന്നു വേലായുധം. 2680 സ്ക്വയർ ഫീറ്റ് വരുന്ന ഇദ്ദേഹത്തിന്റെ വീടിന് 2 കോടിയിലധികം രൂപ വില വരും. തന്റെ സമ്പാദ്യത്തിൽ നിന്ന് ഏറെ കഷ്ടപ്പെട്ടാണ് താൻ ഈ വീട് വെച്ചത്. 3 മക്കളാണ് എനിക്കുള്ളത്. 3 പേരും ക്രിസ്ത്യാനികളെ വിവാഹം ചെയ്ത ക്രൈസ്തവ മതം സ്വീകരിച്ചു. ഹിന്ദു ആചാരപ്രകാരം എന്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ കുടുംബത്തിൽ ആരും അവശേഷിക്കുന്നില്ല. ഒരു ഹിന്ദുവായതുകൊണ്ട് തന്നെ എന്റെ അവസാന കർമ്മങ്ങൾ ഹൈന്ദവ വിശ്വാസപ്രകാരം നടക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ ഇനി ക്രിസ്തുമതം സ്വീകരിച്ചാലും അവർ എന്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ക്രിസ്തുമതം സ്വീകരിച്ചവർക്ക് ഒരു കാരണവശാലും സ്വത്തുക്കൾ നൽകില്ല. ഇപ്പോഴും 2 മക്കൾ ഈ വീടിന്റെ ഭാഗത്താണ് താമസിക്കുന്നത്. ഞാനും എന്റെ ഭാര്യയും ജീവിക്കുന്നിടത്തോളം കാലം അവർക്കും ഇവിടെ ജീവിക്കാം. പക്ഷേ ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം ക്ഷേത്രം ഈ വീടിനെ ഏറ്റെടുക്കും. വീടിന്റെ വിൽപ്പനപത്രം ക്ഷേത്ര അധികാരികൾക്ക് കൈമാറിയെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.